എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? കുറേ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? കുറച്ച് അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഏതൊക്കെ പഠിച്ചു എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമുക്കൊരു പാട്ട് പാടാം. എല്ലാവർക്കും ഒരു പാട്ട് പാടാം. ഏത് പാട്ടാണ് പാടുന്നത്? കിളികളെ കുറിച്ചുള്ള ഒരു പാട്ട്. പറ പറ പാറി നടക്കാനായി പറവകൾ ചിറകു വിടർത്തുന്നു, പനയുടെ മുകളിൽ കൂടുന്നു, പല പല പാട്ടുകൾ പാടുന്നു. ഇവിടെ നോക്കി നോക്കൂ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഈ ചിത്രത്തിൽ നമുക്ക് എന്ത് കാണുന്നുണ്ട്? മേഘങ്ങളെ കാണുന്നുണ്ട്. എവിടെയാണ് മേഘങ്ങൾ? ഇതാണ് മേഘം. ക്ലൗഡിനെ മലയാളത്തിൽ പറയുക മേഘം എന്നാണ്. ആകാശത്താണ് മേഘമുണ്ടാവുക അല്ലേ. പിന്നെ പല കിളികളും പറക്കുന്നതായിട്ട് കാണാനുണ്ട് അല്ലേ. ചിറക് വിടർത്തിയിട്ടാണ് അവർ പറക്കുക. അപ്പോൾ കിളികൾക്ക് പറക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ചിറകാണ് അല്ലേ. ആ ചിറക് വിടർത്തിയിട്ടാണ് അവർ പറക്കുക. പിന്നെ ഇവിടെ എന്ത് കാണാണ്ട്? ഒരു പന കാണാണ്ട് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പന എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് പന. ഇനി ഇത് എന്താണ്? ഒരു അണ്ണാറക്കണ്ണനാണ് അല്ലേ. അണ്ണാറക്കണ്ണന് ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ? സ്ക്യുറൽ എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ പറയണതാണ് സ്ക്യുറൽ. ഈ അണ്ണാറക്കണ്ണൻ എന്താ തിന്നുക? കുറച്ച് എന്താണ് തിന്നുക? അവര് കട്ടിയുള്ള കുറച്ച് ധാന്യങ്ങളാണ് തിന്നുന്നത്. ഇനി ഇവിടെ എന്തുണ്ട്? ചെടികളുണ്ട്. പിന്നെ എന്തുണ്ട്? ഒരു ഒച്ചുണ്ട് അല്ലേ. ഈ ഒച്ചിനെ എന്താ ഇംഗ്ലീഷിൽ പറയുക? സ്നെയിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പം എന്തൊക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് പാട്ട് എന്താണ് പാടണേ? പറ പറ പാറി നടക്കാനായി. ആ എങ്ങനെയാണ്? എല്ലാവർക്കും ഇഷ്ടം എന്താണ്? പാറി നടക്കാൻ. പാറി നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൊടി പാറുക എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് പാറുക? നമുക്ക് വായുവിൽ ഇങ്ങനെ പറന്ന് നടക്കുക, അതിനെയാണ് പാറുക എന്ന് പറയുന്നത്. അപ്പോൾ പറ പറ പാറി നടക്കാനായി പറവകൾ. പറവകൾ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു പറവ എന്ന് പറഞ്ഞാൽ കിളിയാണെന്ന് അല്ലേ. കിളിക്ക് പറയുന്ന മറ്റൊരു പേരാണ് പറവ എന്നുള്ളത്. അപ്പോൾ പറവകൾ എന്ത് വിടർത്തിയിട്ടാണ് പാറി നടക്കുക? ചിറകാണ് വിടർത്തുക. അപ്പം പറ പറ പാറി നടക്കാനായി പറവകൾ ചിറക് വിടർത്തുന്നു. എന്നിട്ട് എവിടെയാണ് കൂടുന്നത്? പനയുടെ മുകളിൽ കൂടുന്നു. എന്നിട്ട് എന്താ അവര് ചെയ്യുന്നത്? പല പല പാട്ടുകൾ പാടുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പാടി നോക്കാം. പറ പറ പാറി നടക്കാനായി പറവക ചിറകു വിടർത്തുന്നു, പനയുടെ മുകളിൽ കൂടുന്നു, പല പല പാട്ടുകൾ പാടുന്നു. അപ്പൊ നമുക്കറിയാം ആരാണ് പറന്നു പോകുന്നത്? പറവകളാണ് അല്ലേ. പറവകളാണ് പറന്നു പോണെ. എങ്ങനെയാണ് പറന്നു പോണത്? ചിറക് വിടർത്തിയിട്ടാണ് പറന്നു പോവാൻ പറ്റണേ. എവിടെയാണ് എല്ലാവരും ഒത്തുകൂടിയത്? പനയുടെ മുകളിൽ അല്ലേ. ഇവിടെ കാണുന്നുണ്ട് പനയുടെ മുകളിൽ കിളികളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നു. എന്നിട്ട് അവരെന്താ ചെയ്യണത്? പല പല പാട്ടുകൾ പല പാട്ടുകളും പാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്ലാസ്സിലുള്ള കാര്യങ്ങൾ നോക്കാം. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെന്താണെന്ന് പറഞ്ഞു. ഇത് ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം പറയാണെന്ന്. പറ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ധാന്യങ്ങളെ അളക്കാൻ, നെല്ല് അളക്കാനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നെല്ലും മറ്റ് ധാന്യങ്ങളും അളക്കാനാണ്
പറ ഉപയോഗിക്കുന്നത്. ഇതെന്താണ് തറ അല്ലേ? ഇങ്ങനെ ഇഷ്ടികകൾ കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കി ഇരിക്കുന്നതിനാണ് തറ എന്ന് പറയുക. നമ്മൾ വീടൊക്കെ പണിയുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? തറ ബേസ്മെൻ്റ് അല്ലേ, തറ ഇടണം. തറ ഇട്ടിട്ടാണ് പിന്നെ വീടുകളെല്ലാം പണിയുന്നത്. ഇനി ഇത് ഞാൻ പറഞ്ഞു തന്നു, പക്ഷേ കാണിച്ചു തന്നില്ല. ഇതാണ് പത. കറിഞ്ഞു തന്നു. എങ്ങനെയാണ് പത ഉണ്ടാവുക? ആ, നമ്മൾ കയ്യ് കഴുകുമ്പോഴൊക്കെ സോപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് അധികം കയ്യ് കഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോപ്പിനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ എന്ത് വരും നമ്മുടെ കയ്യിൽ? പത വരും അല്ലേ. അതിനെയാണ് പത എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്? ഇതൊരു ഒറ്റത്തടിയായി വളരുന്ന വൃക്ഷമാണെന്ന് പറഞ്ഞു. ഇതിന് എന്താ പേര് പറയുക? പന. പന എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഒറ്റത്തടിയായി വളരുന്ന വൃക്ഷമാണ് പന. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ പോണത്? ഇന്ന് നമ്മൾ അറിയാൻ പോണത് എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് ഇത് പഠിക്കാം. ഇതെന്താണ്? ന എന്നാണ് ഈ അക്ഷരത്തിനെ വിളിക്കുക. ന ന ര ര ഇന്നലെ പഠിച്ചു അല്ലേ. നര എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, നമ്മളൊക്കെ കണ്ടണ്ടേ മുത്തശ്ശന്മാരും അമ്മൂമ്മമാരൊക്കെ വരുമ്പോൾ എന്ത് കണ്ടണ്ടേ? ആ, അവരുടെ തലയിൽ എന്ത് കണ്ടു? വെള്ള നിറത്തിലുള്ള മുടികൾ കാണാറുണ്ട് അല്ലേ. അതിനെയാണ് നര എന്ന് പറയുക. എല്ലാ ആൾക്കാർക്കും വയസ്സാവുമ്പോൾ അങ്ങനെ വെള്ളമുടിയായി വരും. ഇതിനെയാണ് നര എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ കുറേ കറുപ്പ് മുടികളുമുണ്ട്, കുറച്ച് വെള്ളമുടികളുമുണ്ട് അല്ലേ. കുറേ വെള്ളമുടികളുണ്ട്, ഈ വെള്ളമുടിക്കാണ് നര എന്ന് പറയുന്നത്. ഇനി പത അല്ലേ, പ കഴിഞ്ഞ് ത എഴുതിയ പതയായി. നമ്മൾ സോപ്പ് കൊണ്ട് കയ്യ് കഴുകുമ്പോൾ നമ്മളുടെ സോപ്പ് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ, അതായത് രണ്ട് കൈയും കൂട്ടി തിരുമ്പുമ്പോൾ എന്തുണ്ടാവും? പത വരും. ഇതാണ് പത. ഇനി എന്താണ്? വ ആണ് ഈ അക്ഷരം. ഈ അക്ഷരം എന്താണ്? വ. വ കഴിഞ്ഞ് ര എഴുതിയ വര. ആ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടി വര എന്നൊക്കെ പറയണത്. അതെന്താണ്? ഡ്രോയിങ്, അതായത് കുട്ടികൾ വരയ്ക്കണതിനെയാണ് കുട്ടി വര എന്ന് പറയണത്. പലർക്കും ആ കഴിവുണ്ടാവും. എന്താ, വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. വരയ്ക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും കണ്ട അതേപോലെ പെൻസിൽ കൊണ്ട് നമ്മൾ വരയ്ക്കും. അതിനെയാണ് വര എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ലൈൻ ഇട്ടാലും ഇങ്ങനെ ഒരു ഒന്ന് കോറിയാലും ഇതിനെ വര എന്നാണ് പറയുക. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ? നര, ഇതെന്താണ് വര, ഇത് പത. ഇനി അടുത്തത് പറയുന്നത് റവ. എന്താണ് റവ? ആ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ റവ കൊണ്ട് കുറേ സാധനങ്ങൾ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ അല്ലേ. ചിലപ്പോൾ അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വീറ്റായിട്ടുള്ള കേസരി, അല്ലെങ്കിൽ റവ കൊണ്ട് എന്തുണ്ടാക്കും, ഇഡലി അല്ലെങ്കിൽ ദോശ, ഇതൊക്കെ ഉണ്ടാക്കും. അതിന് ഉപയോഗിക്കുന്നതാണ് ഈ റവ. റവ മാവ് പോലെയാണ്. അപ്പോൾ ഇതാണ് റവയുടെ ചിത്രം. ഇതെന്താണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു വര എന്നുള്ളത് അല്ലേ. ഇനി നമുക്ക് എഴുതാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാട്ടിൽ എന്തൊക്കെ പറഞ്ഞു? പദ പറഞ്ഞു, പറവ പറഞ്ഞു, വര പറഞ്ഞു അല്ലേ. ഇതെന്താണെന്ന് പറഞ്ഞു? പ റ പറ, റ വ റവ, പ റ വ പറവ, വ ര വര, ന ര നര, പ ത പത. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമുക്ക് നോക്കാനുള്ള രണ്ട് അക്ഷരങ്ങളാണ്. നാ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. റ എഴുതണമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. റ എങ്ങനെയാണ് എഴുതുക? റ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ വന്ന് റായി. ഇനി റ എഴുതി ഉള്ളിലേക്ക് കൊടുത്ത എന്തായി? രായി. പിന്നെ ചെറിയ ര എഴുതി പുറത്തേക്ക് വലിച്ചാൽ തായി. പിന്നെ ചെറിയൊരു റ എഴുതി ഇങ്ങനെ എഴുതിയ പായ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു റ എഴുതി വീണ്ടും ഒരു റ തന്നെ എഴുതിയ ന എന്നായി.
ഇങ്ങനെ റാ എഴുതി പിന്നെയും ഒരു റാ എഴുതിയ നാ ആയി. എന്താണ് അതിന് പറയുക? നാ നാ. ഈ തായും നായും വ്യത്യാസം അറിയണം. താ ഇവിടെ ഒരു സീറോ പോലെ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ, ഇവിടെ അതില്ല. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്, വ്യത്യാസം. അപ്പോൾ ഇതാണ് ന. ഇനി നമുക്ക് എന്ത് പഠിക്കണം? വാ പഠിക്കണം. പാ ഇത് എഴുതിയല്ലോ. ഇതേപോലെ തന്നെ റാ എഴുതുക. റാ എഴുതി ഇങ്ങനെ എഴുതി കുറച്ചേ വലിക്കണ്ടു, പിന്നെ ഇങ്ങനെയൊക്കെ വാ ആയി. പാ എഴുതുമ്പോൾ എന്താണ്? ഇവിടെ ചെറിയ ഒരു റായേ വേണ്ടു. പക്ഷേ വാ എഴുതുമ്പോൾ എന്ത് വേണം? ഇവിടുന്ന് ഇവിടെ വരെ മുട്ടണം റാ, എന്നിട്ട് വേണം ഇങ്ങനെ എഴുതാൻ. എന്നാൽ വലിയ വാല് വേണ്ട. ഇവിടെ വലിയ വാല് വരും, ഇവിടെ ചെറിയതേ വേണ്ടു. അതാണ് പായും വായും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് എഴുതി നോക്കാം ഇനി ഓരോന്നായിട്ട്. പദ എഴുതാം. പാ ത പത പാ റാ വാ പറവാ വാ രാ വരാ. ഇനി എന്താണ് നമ്മൾ പറഞ്ഞേ? റവ പറഞ്ഞു അല്ലേ. റവ റവ. പറ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു, എന്നാലും നമുക്കൊന്ന് എഴുതി നോക്കാം. പാ എഴുത, റ എഴുത, പറ. ഇനി എന്താണ്? നര. നാ എങ്ങനെ പഠിച്ച്? രണ്ട് റകൾ കൂടിയിരുന്ന നായി. നര നര. പിന്നെന്താണ്? പ ദ പത പ ദ പത. നര. അപ്പോൾ ര ഇത്, വാ ഇത്. ര എങ്ങനെ എഴുതുക? ര. വാ എങ്ങനെ എഴുതും? റ എഴുതി പിന്നെ ഇങ്ങനെ എഴുത്ത് ഇങ്ങനെ ഇടുക. ഇതാണ് വാ. ഇതെന്താണ്? പ. ഇത് പ, ഇത് വാ. അപ്പം നമ്മൾ ഇത് എഴുതി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് എഴുതി പഠിച്ചിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുന്നത് നമുക്ക് എഴുതി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത അക്ഷരങ്ങൾ പഠിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണേ. മറ്റുള്ള കുട്ടികളുടെ ഫ്രണ്ട്സുകൾ കൂടി ഇത് പറഞ്ഞു കൊടുക്കണേ. താങ്ക് യു.